أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇനി മൂന്ന് തരം സഹോദര സഹോദരിമാര്, ഇത് നോർക്കാൻ വേണ്ടി നൽകിയെന്ന് മാത്രം. ഓർമ്മയിൽ നമ്മളിങ്ങനെ പറയുമല്ലോ, ഉറ്റ മാതാവ്, അതുപോലെ സോറി ഉറ്റ സഹോദരി, അതുപോലെ പൂർണ്ണ സഹോദരി, അപൂർണ സഹോദരി ഒക്കെ പറയല്ലോ. അതൊന്ന് ഓർമ്മ, അതെന്താന്ന് പറയാൻ വേണ്ടി കൊടുത്തു. മാതാവും പിതാവും ഒത്ത സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ നമ്മൾ പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഉറ്റ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ പൂർണ്ണ സഹോദരൻ, പൂർണ്ണ സഹോദരി എന്നുള്ളത്. പൂർണ്ണ സഹോദരൻ എന്ന് നമ്മൾ പറയുമ്പോൾ മാതാവും പിതാവും ഈ മയ്യത്തിൻ്റെ രണ്ടാളും ഒന്നനെയാണ്. രണ്ടാമത് പിതാവത്ത സഹോദരനും അല്ലെങ്കിൽ പിതാവത്ത സഹോദരി എന്ന് പറയുമ്പോൾ നമ്മൾ പിതാ അർദ്ധ സഹോദരി എന്ന പ്രയോഗം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് ശേഷങ്ങൾ. അല്ലെങ്കിൽ സഹോദരൻ പിതാവത്ത പിതാ അർദ്ധ സഹോദരൻ എന്നോ അല്ലെങ്കിൽ പിതാവ് അർദ്ധ സഹോദരി എന്നൊക്കെ വളരെ ചുരുക്കി നമ്മൾ പറയുന്നു. അതുകൊണ്ട് അതൊന്നൊരു സ്ലൈഡാക്കിയെന്നുള്ളു, നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. മൂന്നാമത്തെ നോക്കി, മാതാവത്ത സഹോദര സഹോദരി. അപ്പം മാതാവത്ത സഹോദരിക്ക് മാതാ അർദ്ധ സഹോദരി എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ പിന്നെ മാതാ അർദ്ധ സഹോദരൻ എന്നും പറയും, അല്ലെങ്കിലോ മാതാ സഹോദരി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം മാതാവത്ത അർദ്ധ സഹോദരിയാണ്. പിതാ അർദ്ധ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം അത് പിതാവ് ഒത്ത, പിതാവ് മാത്രം എന്താണ് ഇവരിൽ ഒത്തിട്ടുണ്ട്, മാതാവ് വേറെയാണ്. മാതാവ് ഒത്ത എന്ന് പറഞ്ഞാൽ മാതാവ് ഒത്തിട്ടുണ്ട്, പിതാവ് വേറെയാണ് എന്ന് മനസ്സിലാക്കണം.